ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പെരിന്തൽമണ്ണ റോഡ് കൊപ്പം. കൊപ്പം സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിന് പുതിയ ആംബുലൻസ് എം പി ഫണ്ടിൽ നിന്നും ലഭ്യമാക്കുമെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി പറഞ്ഞു. കൊപ്പം സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന് എം പി ഫണ്ടിൽ നിന്നും പുതിയ ആംബുലൻസ് ലഭ്യമാക്കുമെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി പറഞ്ഞു. അടുത്ത ദിവസം ഇതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കും. കൊപ്പം സാമൂഹ്യാരോഗ്യ കേന്ദ്രം സന്ദർശിക്കാനെത്തിയ വി കെ ശ്രീകണ്ഠൻ എം പി ആശുപത്രിയിൽ ചേർന്ന അധികൃതരുടെ യോഗത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. 4 മാസങ്ങൾക്ക് മുമ്പ് ആശുപത്രിയിലേക്ക് എം എൽ എ ഫണ്ടിൽ നിന്നും ആംബുലൻസ് ലഭ്യമാക്കിയിരുന്നു. എന്നാൽ ഇത് ഉപയോഗിക്കാത്ത സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം വിളയൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് വിട്ടു നൽകിയിരുന്നു. ഈ സാഹചര്യത്തിൽ കൊപ്പം ആശുപത്രിയിലേക്ക് പുതിയ ആംബുലൻസ് വേണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. ഇക്കാര്യം ബ്ലോക്ക് പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള അധികൃതർ എം പി യെ ധരിപ്പിച്ചു. ഈ സാഹചര്യത്തിലാണ് എം പി ആശുപത്രി സന്ദർശിക്കുകയും ആംബുലൻസ് ലഭ്യമാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചതായി അറിയിക്കുകയും ചെയ്തത്. ഇപ്പൊ നമുക്ക് ഇവിടെ ഏറ്റവും പ്രധാനമായിട്ട് ആവശ്യം കൊപ്പം ആശുപത്രിയിലേക്ക് ആംബുലൻസ് വേണമെന്നുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും വിവിധ സംഘടനകളുടെ നിർദ്ദേശവും അഭിപ്രായവും പരാതിയൊക്കെ എനിക്ക് ലഭിക്കുകയുണ്ടായി. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ആവശ്യം കൂടെ നടപ്പിലാക്കണം എന്നുള്ളത് ജനങ്ങളുടെ ഒരു ആവശ്യമായിട്ട് മാറി. അതുകൊണ്ട് നിങ്ങളുടെ മുമ്പാകെ തന്നെ വന്ന് ആ കാര്യം അന്വേഷിച്ച് അതിലൊരു നടപടിയെടുക്കണമെന്ന് കരുതിയാണ് ഞാനും വന്നത്. അടുത്ത ദിവസം തന്നെ നമുക്ക് കൊപ്പം ആശുപത്രിയിലേക്ക് ഒരു ആംബുലൻസ് എം പി ഫണ്ടിൽ നിന്ന് തന്നെ. ഇതിന് കാരണം കഴിഞ്ഞ ആദ്യഘട്ടത്തിൽ അനുവദിച്ച ചില ഫണ്ടുകൾ പൂർണ്ണമായും നടപ്പിലാകാതെ അല്പം ഫണ്ട് ബാലൻസ് ഉണ്ട്. പുതിയതായിട്ട് ഫണ്ട് അനുവദിച്ച് കിട്ടിയിട്ടില്ല. പക്ഷെ ഒരു ആംബുലൻസിന് ആവശ്യമായ ഫണ്ട് എന്തായാലും എം പി ഫണ്ടിലുണ്ട്. അതുകൊണ്ട് നാളെ തന്നെ അതിന് ഉത്തരവ് ഉണ്ടായിരുന്നു. നല്ല ആധുനിക സൗകര്യമുള്ള ഒരു ആംബുലൻസ് നമുക്ക് കൊപ്പത്ത് എം പി ഫണ്ടിൽ നിന്ന് തന്നെ അനുവദിക്കാം. രണ്ടാമത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞത് ജനറേറ്ററിൻ്റെ കാര്യമാണ്. അത് ആവശ്യമായ നടപടി. കാരണം ഒരു ആശുപത്രി ആകുമ്പോൾ ചികിത്സ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വൈദ്യുതി തടസ്സം ഒഴിവാക്കാൻ കുടിവെള്ളം സൗകര്യമുണ്ടോ? കുടിവെള്ള സൗകര്യമുണ്ട്. അപ്പോൾ വൈദ്യുതി തടസ്സം ഒഴിവാക്കാൻ ആവശ്യമായ നടപടി, അത് ജനറേറ്റർ ആണെങ്കിൽ അത്, മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അതും കൂടെ നടപ്പിലാക്കാം. സി എച്ച് സി ആക്കി ഇത് ഉയർത്തി 8 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ആവശ്യമായ ഡോക്ടർമാർ സ്റ്റാഫ് നമുക്ക് അനുവദിച്ച് കിട്ടിയിട്ടില്ല. ആ കാര്യത്തിലും സംസ്ഥാന സർക്കാരിനോട് ശക്തമായിട്ട് പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പ് മന്ത്രിയോട് തന്നെ നേരിട്ട് ആവശ്യപ്പെടും എന്ന് അറിയിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ ചേർന്ന യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സജിത വിനോദ് അധ്യക്ഷയായി. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി ടി മുഹമ്മദ് കുട്ടി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പുണ്യ സതീഷ്, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഗീത, ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുക്കുട്ടിയെടുത്തോൾ, മറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളും യോഗത്തിൽ പങ്കെടുത്തു.